ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മല്ലിയിലയും പുതിനയിലയും വെച്ചിട്ടുള്ള ഒരു ചട്നിയാണ് അതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഈ റെസിപ്പിയിൽ അളവുകൾ പറയുന്നതെല്ലാം മെഷറിംഗ് കപ്പിലാണ് ഒരു കപ്പ് മല്ലിയില അരിഞ്ഞത് പുതിന ഇല അര കപ്പ് നമ്മൾ ഇതില ഇല മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ തൈര് അര കപ്പ് ഒരു മീഡിയം സൈസ്ഡ് സവാള അരിഞ്ഞത് വെളുത്തുള്ളിയുടെ അല്ലി 2 എണ്ണം ഇഞ്ചി ഒരു ചെറിയ പീസ് പച്ചമുളക് 3 എണ്ണം ഓരോരുത്തരുടെയും എരിവനുസരിച്ചിട്ട് അതിന്റെ എണ്ണം കൂട്ടോ കുറയ്ക്കോ ചെയ്യാം മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഒരു തക്കാളി അരിഞ്ഞത് എണ്ണ 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് സവാള ഇട്ടു കൊടുക്കാം അതിനു ശേഷം ഒന്ന് വാട്ടി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം ഇഞ്ചി പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടു കൊടുക്കാം ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക പുളിയുടെ കളറൊക്കെ മാറി വരുന്നതുവരെ വഴറ്റി കൊടുക്കുക പുളിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി സോഫ്റ്റ് ആവുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പോ തക്കാളി നല്ലോണം വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കുക ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കുക അതിനുശേഷം 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തണിഞ്ഞതിനു ശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം വഴറ്റി വെച്ച ചട്നിയുടെ കൂട്ട് തണിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്കത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അരക്കാം നമുക്കിനി മിക്സിയിലേക്ക് തൈരും കൂടെ ചേർത്തിട്ട് അരക്കാം മിക്സിയിൽ നല്ലോണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ ആവശ്യമുണ്ടോ എന്ന് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം മല്ലിയിലയും പുതിനയിലയും കൊണ്ടുള്ള ചട്നി തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം